എൻ്റെ പ്രിയ മകളെ, വിശ്വാസത്യാഗം ലോകത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവായ എന്നെയും എൻ്റെ പ്രിയ പിതാവിനെയും അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളിലേക്കും വിശ്വാസത്യാഗം പടരുകയാണ്. ഈ വിശ്വാസത്യാഗം പ്രചരിപ്പിക്കുന്നവർ അത് നേരിട്ട് ദൃശ്യമാകുന്ന രീതിയിലല്ല ചെയ്യുന്നത്. കപടവേഷക്കാർ വളരെ ശ്രദ്ധാപൂർവം അബദ്ധ സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് ആത്മാക്കളെ പരിവപ്പെടുത്തിയെടുക്കുകയാണ്. അതിൻ്റെ ഫലമായി 3-ൽ 2 ക്രിസ്ത്യാനികളും വിവേകശൂന്യരായി വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കപ്പെടും. ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും വളച്ചൊടിക്കപ്പെട്ട് ആധുനിക ലോകത്തിന് യോജിച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെടും. എൻ്റെ എതിരാളികൾ വളരെയധികം അനുനയം ഉള്ളവനായും കാഴ്ചയിൽ വിജ്ഞാനിതനായുമൊക്കെ ആയിരിക്കും. അങ്ങനെ അവൻ എൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത അനുയായികളെപ്പോലും ഈ മാറ്റങ്ങളെല്ലാം ദൈവസൃഷ്ടിയിൽ സ്വീകാര്യമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഒരു ക്രിസ്ത്യാനി സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവർ അസത്യം സ്വീകരിക്കുന്നു എന്ന കുറ്റത്തിന് ഉത്തരവാദിയായിരിക്കും. പെട്ടെന്ന് തന്നെ അവർ വ്യാജ സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുകയും വളരെ എളുപ്പത്തിൽ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുകയും ചെയ്യും. വിനാശത്തിൻ്റെ മനുഷ്യർ പ്രത്യക്ഷപ്പെടേണ്ട സമയമാകുമ്പോൾ അവർ ദൈവത്തിൻ്റെ സത്യവചനം നിരാകരിച്ചവരെയെല്ലാം ഒരു പുതിയ ഏകലോക മതത്തിൽ ചേരണമെന്ന് വിശ്വസിപ്പിക്കും. അതായത്, ഇങ്ങനെയാണ് എൻ്റെ സഭ ക്രൂശിക്കപ്പെടാൻ പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും മേൽ ചൊരിയപ്പെടുകയും അവർ എനോക്കിനാലും ഏലിയായാലും പ്രചോദിതനായി സ്വന്തം അധരങ്ങളിലൂടെ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യും. എൻ്റെ എതിരാളികൾ ഈ രണ്ട് മതങ്ങളെയും ലക്ഷ്യം വെക്കും. അവർ ക്രിസ്ത്യാനികളെയും യഹൂദരെയും പീഡിപ്പിക്കുകയും കഠിനമായി പെരുമാറുകയും അവസാനം പൊതുസ്ഥലങ്ങളിൽ സ്വന്തം മതം അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യും. ആത്യന്തികമായി അവർ ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ദേവാലയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. എന്നിരുന്നാലും അവർ പരിശുദ്ധാത്മാഗ്നിയാൽ പൂരിതനായി ദൈവവചനം പ്രചരിപ്പിക്കും. ദൈവത്തോട് വിശ്വസ്തരായ പുരോഹിതർ ആയിരിക്കേണ്ട രീതിയിൽ തന്നെ എൻ്റെ നാമത്തിലുള്ള അനുദിന ബലി അർപ്പിക്കും. എല്ലാ രാജ്യങ്ങളിലുമുള്ള എൻ്റെ അവശിഷ്ട ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയോട് പ്രത്യുത്തിരിച്ചുകൊണ്ട് അവരെ അനുഗമിക്കും. ദൈവത്തിൻ്റെ ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത്. അവിടുന്ന് തൻ്റെ സ്വന്തം ജനത്തിനെ വിജയത്തിലേക്ക് നയിക്കും. അവിടുന്ന് അവരുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും തുടച്ചു മാറ്റും. ദൈവം അവരുടെ ആത്മാക്കളെ ജ്ഞാനവും സത്യവും കൊണ്ട് നിറക്കുകയും തൻ്റെ സ്വർഗീയ സംരക്ഷണം കൊണ്ട് അവരെ പൊതിയുകയും ചെയ്യും. ദൈവം സർവവ്യാപിയാണ്. അവിടുന്ന് എല്ലായിടത്തുമുണ്ട്, എല്ലാം കാണുന്നു. സാത്താൻ്റെ ശക്തി ഭീകരമാണ്. എന്നാൽ അവൻ സർവവ്യാപിയല്ല. അവനും അവൻ്റെ പിണിയാളുകളും വഞ്ചനയിൽപ്പെടുത്തി അധീനമാക്കിയിരിക്കുന്ന ആത്മാക്കളിലൂടെ മാത്രമേ അവന് തൻ്റെ സ്വാധീനം പരത്താൻ കഴിയൂ. ദൈവത്തിൻ്റെ ശക്തിയാകട്ടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞൊടിയിടകൊണ്ട് ശതഗുണീഭവിക്കുന്നതാണ്. നല്ലതോ ചീത്തയോ നിസ്സംഗമായതോ ആയ എന്ത് പ്രവൃത്തിയും ഒന്നുകിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ പിശാചിനാൽ പ്രേരിതനായി ഓരോ മനുഷ്യൻ്റെയും സ്വതന്ത്രമായ ഇഷ്ടത്തിലൂടെ മാത്രം സംഭവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ മഹാദിനത്തിൽ അവിടുത്തെ ശത്രുക്കൾ ശക്തിഹീനരാകുകയും എൻ്റെ പിതാവിൻ്റെ കരത്താൽ അവർ പാതാളത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. ഏറ്റവും കഠിനമായ ശിക്ഷ വരാനിരിക്കുന്നത് വ്യാജം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ശുശ്രൂഷകർക്കാണ്. കാരണം അവർ സത്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നിട്ടും മറ്റുള്ളവരുടെ ആത്മാക്കളെ ദൈവവചനത്തിൽ നിന്ന് മനഃപൂർവ്വം അകറ്റാനായി അവർ സത്യത്തെ പരിത്യജിച്ചു. അവരുടെ പാപം ഏറ്റവും വലുതാകിയാൽ അവർ ഒരിക്കലും ദൈവത്തിൻ്റെ മുഖം കാണില്ല. നിങ്ങളുടെ യേശു.